പാസീവ് കമ്പോണൻസും ആക്റ്റീവ് കമ്പോണൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് പറയാൻ പോകുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ്. ഈ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസിൽ പ്രധാനമായിട്ടും വരുന്നത് സ്വിച്ചസ് ആണ്. പിന്നെ ലൗഡ് സ്പീക്കർ വരും, മൈക്രോഫോൺ, ക്രിസ്റ്റൽസ്, ബസർ, ഇതൊക്കെ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ്. സ്വിച്ചസ് നമുക്ക് നോക്കാം. സ്വിച്ചസ് തന്നെ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും വർക്ക് ചെയ്യുന്ന സ്വിച്ചസ് ഉണ്ട്. സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സർക്യൂട്ട്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ചസ് തന്നെ പല ടൈപ്പ് സ്വിച്ചസ് നമ്മൾ ഓരോ സർക്യൂട്ടിലും പല ടൈപ്പ് സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ എസ് പി എസ് ടി സ്വിച്ച് ഒരു ടൈപ്പ് സ്വിച്ചാണ്. എസ് പി എസ് ടി സ്വിച്ച്, സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് സ്വിച്ചാണ് ഈ കാണുന്നത്. രണ്ട് പിൻ, ഒരു പോളും ഒരു ത്രോയും. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ, അതായത് ഒറ്റ കണ്ടീഷൻ മാത്രം ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഓൺ, ഇങ്ങനെയാണെങ്കിൽ ഓഫ്, ഈ രണ്ട് പിന്നിൽ നമ്മൾ കണക്ഷൻ കൊടുക്കും. ഒറ്റ ടൈമിൽ ഒരു സർക്യൂട്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്. ഇതിൽ കണ്ടോ രണ്ട് പിന്ന് കാണുന്നുണ്ട്. ഈ സൈഡിലും രണ്ട് പിന്ന് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങോട്ടിടുമ്പോൾ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യും, ഇങ്ങോട്ടിടുമ്പോൾ വേറൊരു സർക്യൂട്ട് വർക്ക് ചെയ്യും. ഇത് മറ്റൊരു ടൈപ്പ് ഡി പി ഡി ടി സ്വിച്ചാണ്. ഡി പി ഡി ടി ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച്, അറ്റ് എ ടൈം നമുക്ക് രണ്ട് സർക്യൂട്ട് ഓണാക്കാം അതുപോലെ ഓഫാക്കാം. ഇത് വേറൊരു ടൈപ്പ് സ്വിച്ചാണ്, പുഷ് ബട്ടൺ സ്വിച്ച്. ഇത് പുഷ് ചെയ്യുമ്പോൾ ഓണാവും, റിലീസ് ചെയ്യുമ്പോൾ ഓഫാവും. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ സ്വിച്ച്. ഇതും അത് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ സ്വിച്ചാണ്. ഈ കാണുന്നതും റിലേ സ്വിച്ചാണ്. ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കാണുമ്പോൾ ഒന്ന് ചെറുതാണ്. ഇത് വോൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, നമ്മൾ റിലേ ഉപയോഗിക്കുമ്പോൾ 6 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട് എന്നുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ റിലേയുടെ ആപ്ലിക്കേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയുടെ ആപ്ലിക്കേഷൻ, ഇത് ഓട്ടോമാറ്റിക് സ്വിച്ചാണ്. നമ്മൾ വീട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ളത് പറയുകയാണെങ്കിൽ, നമ്മുടെ വീടുകളിൽ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ ടാങ്ക് ഉണ്ടെങ്കിൽ, അതായത് അതെന്തിനാ, ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മോട്ടർ ഓഫ് ആവണം. അവിടെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, സ്റ്റെബിലൈസർ, ഇൻവെർട്ടർ, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പറയാം. ഈ ഇതിനെ 5 പിന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ റിലേ സ്വിച്ചിലെ 5 പിന്ന് കാണുന്നുണ്ട്. 2 പിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ടിന് വേണ്ടിയിട്ടും 3 പിന്ന് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സിമ്പൽ കാണിച്ച് പറയാം. ഇങ്ങനെയാണുള്ള ഒരു സിമ്പലാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻപുട്ട്. ഇവിടെ നമ്മൾ ചെയ്ത സർക്യൂട്ട്, എന്തിൻ്റെ ഇൻവെർട്ടറിൻ്റെ എന്തിൻ്റെയോ നമ്മൾ ചെയ്ത സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഈ ഇൻപുട്ടിലെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ റിലേ എനർജൈസ് ചെയ്യും. റിലേ എനർജൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ പറയാം, 3 പിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻ സി എന്ന് എഴുതിയിട്ടുണ്ട്, എൻ ഒ എന്ന് എഴുതിയിട്ടുണ്ട്. എൻ സി മീൻസ് നോർമലി ക്ലോസ്ഡ്, എൻ ഒ മീൻസ് നോർമലി ഓപ്പൺ. നോർമലി സാധാരണ റിലേ എൻ സിയിലാണ് ഈ കോണ്ടാക്ട് ഇരിക്കുക. അപ്പോൾ ഇവിടെ സിഗ്നൽ കിട്ടി റിലേ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് മാറും. ഇനി ഇവിടെ ഈ 2 പിന്നിൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ മോട്ടർ അതുപോലെ തന്നെയുള്ള ബൾബ് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യും. ആ സർക്യൂട്ട് ചിലപ്പോൾ നമ്മൾ മോട്ടർ ഓണാക്കാനും നമുക്ക് ഉപയോഗിക്കാം, മോട്ടർ ഓഫാക്കാനും നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ് ക്രിസ്റ്റൽ. ഇത് രണ്ടും ക്രിസ്റ്റലാണ്. ഇത് 40 MHz, ഇത് 18 MHz ക്രിസ്റ്റൽ. പിന്നെ ഈ കമ്പോണൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫ്രീക്വൻസിക്കാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുക, അതിലൊരു സ്ട്രെസ് കിട്ടുമ്പോൾ അത് ഹീറ്റാവാം, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാവാം, അങ്ങനെ ഒരു വൈബ്രേഷൻ ആവാം. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ഒരു ചെറിയ വളരെ ചെറിയൊരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ആ വോൾട്ടേജിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഫ്രീക്വൻസിക്കാണ്. അപ്പോൾ ഒരു 40 MHz ക്രിസ്റ്റലാണ് എന്ന് പറഞ്ഞാൽ ആ 40 MHz കറക്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ക്ലോക്കിൽ, നമ്മുടെ വീടുകളിലാണെങ്കിൽ ക്ലോക്കിലുണ്ട്, നമ്മുടെ വാച്ചസിലുണ്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കമ്പ്യൂട്ടറിലുണ്ട്, അതേപോലെ തന്നെ ടെലിവിഷനിലുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, മെഗാഹെർട്സ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നത്.
ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് ആണ് മൈക്രോഫോൺസും ലൗഡ് സ്പീക്കറും. ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺസ് ഡൈനാമിക് മൈക്രോഫോൺ, കണ്ടൻസർ മൈക്രോഫോൺ. ഇതാണ് ഡൈനാമിക് മൈക്രോഫോൺ. ഇത് സ്റ്റേജ് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യും. ഇത് കപ്പാസിറ്റർ ഓർ കണ്ടൻസർ മൈക്രോഫോൺ നമ്മൾ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സിൽ ഇപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സി ഡി പ്ലെയർ, പിന്നെ മുന്നൊക്കെ ആണെങ്കിൽ ടേപ്പ് റെക്കോർഡർ, അതിലൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ മിനി പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ് കപ്പാസിറ്റർ മൈക്രോഫോൺ അല്ലെങ്കിൽ കണ്ടൻസർ മൈക്രോഫോൺ. മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്യാനാണ് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ നേരെ റിവേഴ്സ് ഫംഗ്ഷൻ, മൈക്രോഫോണിൻ്റെ റിവേഴ്സ് ഫംഗ്ഷൻ, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്യും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് ലൗഡ് സ്പീക്കർ. ഇത് നമ്മൾ 8 ohm അതുപോലെ 16 ohm 4 ohm ഒക്കെ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലൗഡ് സ്പീക്കറിൽ 2 pins കാണുന്നുണ്ട്. ഈ പിന്നുകളിലേക്ക് നമ്മളിതൊരു സർക്യൂട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു സർക്യൂട്ട്, ഏത് സർക്യൂട്ട് ചെയ്താലും അതിൻ്റെ സൗണ്ട് കേൾക്കുന്ന സർക്യൂട്ടാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ലൗഡ് സ്പീക്കറിൻ്റെ ഈ 2 pins കണക്ട് ചെയ്യും.